بسم الله الرحمن الرحيم. എപ്പോഴും ഈ ഒരു പവിത്രത മുന്നിൽ നാം ഒക്കെ കൂടിയിരുന്നു ഒന്നായി സ്വലാത്ത് ചൊല്ലുമ്പോൾ, ഒന്നായി ആമീൻ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഭക്തി, ഒരു സുഖം ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതോ മേഖലകളിൽ വച്ച് ആമീൻ പറഞ്ഞാലും ശ്രദ്ധിച്ചാലും അനുഭവപ്പെടുകയില്ലെന്ന് മാത്രമല്ല, ഈ സംരംഭത്തിന് മാത്രമാണ് മലക്കിന്റെ പ്രത്യേകമായ സാമീപ്യവും സ്വർഗീയ ഉദ്യാനത്തിന്റെ സൗരഭ്യവും ലഭിക്കുക എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത്. ലോകത്ത് ജീവിക്കുന്ന ഏതൊരാളും തന്റെ ജീവിതത്തെ നാഥന്റെ തൃപ്തിയിലായി വിനിയോഗിക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന് ഒരു ഉപദേശം കൂടാതെ തന്നെ ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലൊക്കെയുണ്ട്. നിരന്തരം ഒരു പ്രബോധന ദൗത്യമില്ലാതെ തന്നെ ആവറേജ് ചിന്താശേഷിയുള്ള ഏതൊരു വ്യക്തിയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലേക്ക് ദൈനംദിനം കണ്ണോടിക്കുന്ന ഏതൊരു സുഹൃത്തും തന്റെ ജീവിതത്തിൽ പ്രകടമായ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കാൻ ഉതകുന്ന നിരവധി സംരംഭങ്ങൾ ദൈനംദിനം ഈ പ്രപഞ്ചത്തിലും നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യന്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് എത്ര വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ അള്ളാഹു നൽകിയാലും കേവലം ആ ന്യൂസ് ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ മനസ്സിൽ അനുഭവപ്പെടുന്ന ചെറിയ ഒരു സംഘർഷത്തിനപ്പുറം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാതെ തിരിഞ്ഞു കളയുന്ന ഒരു സാഹചര്യമാണ് മാനവികയ്ക്കുള്ളത് എന്ന് മറ്റൊരു ഭാഗത്ത് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈമാനികമായ ചൈതന്യത്തോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ വേണ്ടത്ര അറിവില്ലെങ്കിലും ഹദീസിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ദൈനംദിനം അനുഭവപ്പെടുന്ന വിഷയങ്ങളിലേക്ക് മാത്രം കണ്ണോടിച്ചാൽ ജീവിത മേഖലയിൽ പ്രകടമായ മാറ്റത്തിന് ഉതകുന്ന നിരവധി പരീക്ഷണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ യജമാനനായ റബ്ബ് നൽകുന്നുണ്ട്. ഇപ്പോ ഏത് പ്രദേശത്ത് ചെന്നാലും എന്റെ നാടൊരു ചർച്ചാ വിഷയമാണ്. ഇങ്ങോട്ട് ഞാൻ അടുത്തു വരുമ്പോ വെഞ്ഞാറമൂടിനപ്പുറവും കൊട്ടാരക്കരയിലുമൊക്കെ എന്റെ നാടിന്റെ പേരിൽ ധാരാളം ഫ്ലക്സുകളും അതിന് പുറമെ എന്റെ നാട്ടിലെ തന്നെ മന്ത്രി ഒരു ചെറിയ കുഞ്ഞിനെ കയ്യിൽ എടുത്തു പിടിച്ച് ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു സ്ലൈറ്റും പിടിച്ചു നിൽക്കുന്ന ചിത്രം കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 100-ലധികം വർഷം പഴക്കമുള്ള ഒരു ഡാം 55 കൊല്ലം കഴിഞ്ഞപ്പോ അതിന്റെ കപ്പാസിറ്റി കഴിഞ്ഞു എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതോടുകൂടെ ഇപ്പൊ എന്തുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമായി എന്നതാണ് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ബലക്ഷയം ഇന്ന് തുടങ്ങിയതല്ലോ. ഇപ്പോൾ ഒരു പ്രത്യേക ചർച്ചാ വിഷയം എന്തുകൊണ്ട് ഉടലെടുത്തു എന്ന് ചോദിക്കുമ്പോ പത്രങ്ങളിൽ എന്തെഴുതിയാലും പലപ്പോഴും കട്ടപ്പനയിലും ചപ്പാത്തിലും ഉപ്പുതറയിലും ഒക്കെ പോയ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് കുട്ടികൾക്കൊക്കെ ജീവിതത്തോട് തന്നെ വിരക്തി, പഠനരംഗത്ത് അവരുടെ ഉത്സാഹം വളരെ കുറഞ്ഞു വരുന്ന ഒരു രൂപം, ഇതൊക്കെ ചെറിയ പിഞ്ചു പൈതങ്ങളുടെ മുഖത്ത് തന്നെ നിഴലിച്ച് കാണാൻ കഴിയുന്നു എങ്കിൽ എന്താണതിന്റെ കാരണം?
ഒന്നര മാസത്തിനിടയിൽ 27 തവണയിലധികം ഡാമും പരിസരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മെല്ലെ ഒന്ന് കുലുങ്ങി. 3.4 ഡിഗ്രിയിലും 1.2 ലുമൊക്കെയായി വ്യത്യസ്ത ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു. ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ചെറിയ ഭൂചലനത്തിന് മുന്നോടിയായി ഉണ്ടാകുന്ന ശക്തമായ ശബ്ദം ആരുടെയും കാതടപ്പിക്കുന്ന ഭീതിപ്പെടുത്തുന്ന രൂപത്തിലും ഭാവത്തിലുമാണ്. അന്തരീക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പാറി നടക്കുന്ന അണുവിനെ പോലും ഒപ്പിയെടുക്കാൻ വികാസം പ്രാപിച്ച് ആധുനിക സയന്റിസ്റ്റുകൾ ജീവിക്കുന്ന യുഗത്തിൽ 27 തവണയിലധികം ആ പ്രദേശത്ത് ചെറിയ ചെറിയ രൂപത്തിലുള്ള ഭൂചലനം അനുഭവപ്പെടുമ്പോൾ ഇന്ന മേഖലയിൽ 3 ഡിഗ്രിയിൽ ഒരു ഭൂചലനത്തിന് സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാതെ സയൻസ് ഇരുട്ടിൽ തപ്പുമ്പോ ഇങ്ങനെ നിരവധി ചലനങ്ങളെ കൊണ്ട് രാജ്യമെമ്പാടും ഭീതിയിൽ മുഴുകുമ്പോ എന്തൊക്കെയോ കാരണങ്ങൾ അതിന് പറഞ്ഞാലും വ്യക്തമായ ഒരു രൂപവും ഭാവവും ആധുനിക ലോകത്തിന് പറയാൻ കഴിയുന്നില്ല എങ്കിൽ 1400 കൊല്ലം മുമ്പ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാ സലാത്തിന് വോൾട്ടേജ് പോരാ. മുഹമ്മദ് റസൂലുള്ളാ ഒരു മുടക്കമുള്ള പണിയല്ലോ. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ചിലത് 100% സ്വീകാര്യതയുള്ളതാണ്. അതിൽ യാതൊരു ഡൗട്ടും സംശയവും ആർക്കുമില്ല. ആ രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണ് അഷ്റഫുൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എത്ര നീ നിർവഹിച്ചാലും പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നന്മ തിന്മകൾ നിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോ അല്ലാഹുവെ ഓരോരുത്തരും ആലോചിക്കുകയാണ്, പോത്തങ്കോട് പള്ളിയുടെ പരിസരത്ത് ഞാൻ ഇരുന്നു ചൊല്ലിയ സ്വലാത്തുകൾ ഒരു വേള മാനസികമായ ഞാനൊരു ലക്ഷ്യത്തിൽ ചൊല്ലിയതല്ലെങ്കിലും ജനങ്ങളൊക്കെ ചൊല്ലുന്നത് കണ്ടിട്ട് ചൊല്ലിയതാണെങ്കിലും ഇതൊക്കെ നീ സ്വീകരിച്ചോ എന്ന് ചിന്തിക്കുന്ന ഒരു ടൈം വരാനുണ്ട്. അതുകൊണ്ട് സ്വലാത്തിന്റെ വിഷയത്തിൽ യാതൊരു കുറവും വേണ്ട. മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആധുനിക ലോകത്ത് പല തുറകളിലും ശക്തമായ ഭൂചലനങ്ങളിലൂടെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുമ്പോ അതിന്റെ പ്രഭാവ കേന്ദ്രം കണ്ടെത്താൻ കഴിയാതെ ആധുനിക സയൻസ് ഇരുട്ടിൽ തപ്പുമ്പോ 6-ാം നൂറ്റാണ്ടിൽ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട യുഗത്തിൽ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുനബി ലോകത്തോടായി പ്രവചിച്ച പ്രവചനങ്ങളിലുണ്ട് മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്ന ഭൂചലനം ഭൂമുഖത്ത് നിരന്തരം അനുഭവപ്പെടും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ എപ്പോഴാണത്? അത് ചിന്തിക്കണം. ഈ നിരന്തരമായ ഭൂചലനങ്ങളിലൂടെ മനുഷ്യന്റെ മാനസികമായ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പ്രപഞ്ചത്തിൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയെങ്കിൽ അതെപ്പോഴാണ് എന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സർവ യുവാക്കളും യുവതികളും ഇന്ന് കിടപ്പറയിൽ പോയി ആലോചിക്കണം. എന്തൊക്കെയാ പ്രപഞ്ചത്തിൽ ഇപ്പൊ കാണുന്നത്? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ അടുത്ത കുറച്ച് വർഷം മുമ്പ് ചങ്ങനാശ്ശേരിയില് രാവിലെ ആളുകൾ ജോലിക്ക് പോകുമ്പോ ചെറിയൊരു ചാറ്റമ്മഴ, ഇവിടെ ചാറ്റമ്മഴ തന്നെ പറയല്ലേ അല്ലേ. ഇപ്പൊ ചാറ്റമ്മഴ പെയ്തപ്പോ ആളുകളൊക്കെ അടുത്തുള്ള വരാന്തയിലേക്കും കടത്തണകളിലേക്കൊക്കെ ഓടിക്കയറി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പുതിയ അനുഭവം. നല്ല വെള്ള ഷർട്ടുകളിലൊക്കെ ഈ വയലറ്റ് മഷി കൊടഞ്ഞതുപോലുള്ള അടയാളം. ഹെലികോപ്റ്ററിൽ ആരും ഒന്ന് വെള്ളം തെളിച്ചിട്ടില്ല. പിന്നെയോ അവിടെ ഏതെങ്കിലും വീടിന്റെ ടെറസിന്റെ താഴ്ഭാഗത്തുകൂടി നടന്നു പോകുമ്പോ ഒരു വീട്ടമ്മ ഒഴിച്ചു വിട്ട ഇതുപോലെ മൊത്തത്തിലുണ്ട് ഈ ഒരു ആ വെള്ളത്തുള്ളികൾ ശേഖരിച്ചു. നമ്മുടെ തൊട്ടടുത്ത് ലാബിൽ പരിശോധന നടന്നു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലൊക്കെ വലിയ അക്ഷരത്തിൽ, പേടിക്കാനൊന്നുമില്ല, ഉൾക്കകൾ പൊട്ടിത്തെറിച്ചു മലിനമായ അന്തരീക്ഷ വായുവുമായി കലർന്നതാണ്, പേടിക്കാനില്ല, ഇത് പടരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് എഴുതിയ പത്രത്തിന്റെ മഷി ഉണങ്ങിയില്ല. നോക്കുമ്പോ വയനാട്ടിൽ പച്ചമഴ.
കാസർഗോഡ് നീല മഴ. പിന്നെ നോക്കുമ്പോ കേരളത്തിൽ ഒരാഴ്ചക്കാലം മഴത്തുള്ളികളുടെ കളറ് മാറുന്നു എന്ന് മാത്രമല്ല, പത്തനംതിട്ട റാന്നി സ്വദേശിയായ ജോർജ് എന്ന് പറയുന്ന ഒരു അമുസ്ലിം സുഹൃത്ത് തന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പ് ചെയ്യുമ്പോ നഗ്നമായ മേനിയിൽ ഈ മഴത്തുള്ളികൾ വന്ന് പതിച്ചിട്ട് ശക്തമായ നീറ്റലും ചൊറിച്ചിലും അനുഭവപ്പെട്ടു. വ്യാപകമായി മഴ ഇങ്ങനെ പടർന്നപ്പോ അവസാനം ഗത്യന്തരമില്ലാതെ സയൻസ് പറഞ്ഞു എന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ല എന്ന് ലോകത്തോട് പറയേണ്ടി വന്നെങ്കിൽ മദീനത്തെ പള്ളിയുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ലോക നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് ലോക നേതാവ് ലോകത്തോട് പ്രവചിച്ചു വർണ്ണമഴ ലോകത്ത് വരും, ശക്തമായ വർണ്ണമഴ ലോകത്ത് വരും, അതുപോലെ തീ മഴ വരും. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തോട് പ്രവചിച്ചെങ്കിൽ എപ്പോഴാണ് മക്കളെ ഈ മഴത്തുള്ളികളുടെ കളറ് മാറ്റം? ഇത് നമ്മളൊക്കെ ദൃശ്യശ്രാവ്യമങ്ങളിലൂടെ അതുപോലെ ശ്രാവ്യമാധ്യമങ്ങളിലൂടെ കണ്ടവരല്ലേ കേട്ടവരല്ലേ? അന്നും നിന്റെ ബെഡ്റൂമില് നിന്റെ ഭാര്യയുമായി സല്ലപിച്ചുറങ്ങുമ്പോ പ്രകൃതി ായ മാറ്റത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് എന്താണ് ഇതിന്റെ കാരണം, എന്താണ് ഇതിന്റെ കാരണം? എത്ര യുവാക്കൾ ആലോചിച്ചിട്ടുണ്ട്, എത്ര യുവതികൾ ആലോചിച്ചിട്ടുണ്ട്, എത്ര മുസ്ലിം ചെറുപ്പക്കാർ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. നബിതങ്ങൾ പറഞ്ഞു വർണ്ണമഴ കൊണ്ട് ലോകത്ത് വലിയ ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും ഉണ്ടാകും. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇനി നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്രയോ നമുക്ക് എണ്ണി പറയാനുണ്ട്. കഴിഞ്ഞ നല്ല വരൾച്ച ഉണ്ടായ സമയം പാലക്കാട് ജില്ലയുടെ ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലൊക്കെ ഒരു പരസ്യ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു, നട്ടിച്ച സമയത്ത് പുറത്തിറങ്ങുന്നവർ കുട പിടിക്കണം. മഴക്കാലത്താ കുട നമ്മൾ കേട്ട് പരിചയമുള്ളത്. മഴ മഴ കുട കുട എന്ന് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ട് പരസ്യം പറയലും മഴക്കാലത്താ. ഇപ്പൊ വേനൽക്കാലത്ത് കുട പിടിക്കണം. എന്ത് കാരണം? രാവിലെ പാടങ്ങളിലേക്ക് അഴിച്ചുവിടുന്ന പോത്തുകളും പശുക്കളൊക്കെ പെട്ടെന്ന് അങ്ങ് ചത്തുപോകുന്നു. അതിന്റെ ശാരീരികമായ അവസ്ഥ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ, ശരീരം പിടിച്ചു നോക്കുമ്പോ നല്ല അടുപ്പത്ത് വെച്ച് പുഴുകിയ മാംസത്തിന്റെ പ്രതീതി, രോഗങ്ങളൊന്നുമില്ല. എറണാകുളം തമ്മനം എന്ന് പറയുന്ന സ്ഥലത്ത് ടെറസിന് മുകളിൽ കളിച്ചുകൊണ്ടിരുന്ന പൊന്നുമോൾ ഫാത്തിമ ശക്തമായ നിലവിളി കേട്ടുകൊണ്ട് മാതാപിതാക്കൾ വീടിന്റെ മുകളിൽ കയറി ചെല്ലുമ്പോ മുഖത്തും ശരീരങ്ങളിലൊക്കെ പൊള്ളലേറ്റിരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ടല്ല, ഒരു മണ്ണെണ്ണ വിളക്കും അറിഞ്ഞതല്ല. ഓസോൺ പാളികളുടെ കട്ടി കുറഞ്ഞ് പ്രകാശകിരണങ്ങൾ ക്രമാതീതമായി ഭൂമിയിലേക്ക് പ്രവഹിച്ചപ്പോ ചൂടുകൊണ്ട് മനുഷ്യന് പൊള്ളലേൽക്കുന്ന ഭീതി ജനിപ്പിക്കുന്ന രംഗം, അള്ളാഹു കാക്കുമാറാവട്ടെ. ആധുനിക സയൻസ് പലതും പറയുമ്പോ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി ഇതേ രൂപത്തിലുള്ള സൂര്യാഘാതം ലോകത്ത് വരും, വർണ്ണമഴ ലോകത്ത് വരും, ഭൂചലനം ലോകത്ത് വരും, സുനാമി ലോകത്ത് വരും. ഇനി നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം ഒരു 4 വർഷം മുമ്പ് തമിഴ്നാട്ടില് മധുരയ്ക്കടുത്തൊരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ പ്രസവിച്ചു. പക്ഷേ സാധാരണഗതിയിൽ ഏത് പെണ്ണ് പ്രസവിച്ചാലും ഈ പെണ്ണ് പ്രസവ വേദന മറക്കലപ്പള തന്റെ അരുമക്കുഞ്ഞിനെ കയ്യിലൊന്ന് കിട്ടി മാർവിടത്തോട് ചേർത്ത് പിടിച്ച കുഞ്ഞ് അമ്മിഞ്ഞപ്പാല് നുകരുമ്പോ മരണസമാനമായ വേദന സഹിച്ച പെണ്ണ് ഒരു സെക്കൻഡ് കൊണ്ട് അതൊക്കെ മറക്കും. അത് പ്രകൃതിയാ. എന്നാൽ അന്ന് പ്രസവം കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ ആ കുഞ്ഞ് ജീവിച്ചു. ഹോസ്പിറ്റൽ അധികൃതർ ആ കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാവിന്റെ അരികിലേക്ക് കൊണ്ടുപോകുമ്പോ പ്രസവിച്ച ഉമ്മ കുട്ടിയെ തിരിഞ്ഞു നോക്കുന്നില്ല, കൈകൊണ്ടെടുക്കാൻ മടി കാണിക്കുന്നു. എന്താ കാരണം? തന്റെ ഗർഭാശയത്തിൽ ആ കുഞ്ഞ് വളരാത്തതിന്റെ പേരിലല്ല, തന്റെ പ്രിയതമന്റെ ബീജമല്ലാത്തതിന്റെ പേരിലല്ല, മാസം തികഞ്ഞു പ്രസവിക്കപ്പെടാത്തതിന്റെ പേരിലല്ല. പിന്നെന്തുകൊണ്ട് ആ മാതൃഹൃദയം ആ കുഞ്ഞിനെ കയ്യിലേറ്റാൻ വിസമ്മതിച്ചു? അവിടെ നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാം, പ്രിയപ്പെട്ടവരെ, കാല് മനുഷ്യന്റെ കാല്, കയ്യ് മനുഷ്യന്റെ കയ്യ്, ഉടല് മനുഷ്യന്റെ ഉടൽ,
എന്നാൽ ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ള അവയവം അവന്റെ മുഖം പന്നിയുടെ വികൃതമായ രൂപം. നഊദു ബില്ല, അല്ലാഹു കാക്കുമാറാവട്ടെ. അമേരിക്കയിലല്ല, ഇറ്റലിയിലല്ല, ഇന്ത്യ രാജ്യത്ത് തമിഴ്നാട്ടിൽ മധുരക്കടുത്തൊരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞു പന്നിയുടെ വികൃതമായ രൂപത്തിൽ പ്രസവിക്കപ്പെടുമ്പോ ബീജം ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക് കടന്നാൽ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ലിംഗനിർണയം നടത്തുന്ന സയൻസ് 9 മാസക്കാലത്തിലേറെ ഒരു കുഞ്ഞിന്റെ മുഖം പന്നിയുടെ വികൃതമായ രൂപത്തിൽ വളർന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോ 1400 കൊല്ലം മുമ്പ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ ലോകത്തോട് പറഞ്ഞു, കോലം മാറി പ്രസവിക്കപ്പെടൽ വരും.